ഹായ്, മരിയ ജൂവിൻസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു നാട്ടുമരുന്നിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തി തരുന്നത്. എല്ലാവരെയും സ്നേഹത്തോടെ എൻ്റെ ഈ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വളരെ പെട്ടെന്ന് തന്നെ ഷുഗർ യാതൊരു പാർശ്വഫലങ്ങളുമില്ലാതെ കുറച്ചെടുക്കുന്നതെന്ന് നമുക്ക് എങ്ങനെയെന്ന് നോക്കാം. 300 നിന്ന് 90 വെറും 5 ദിവസം കൊണ്ട് ക്രമീകരിക്കാം. ഈ മരുന്ന് എങ്ങനെയാണ് കഴിക്കേണ്ടതെന്നും എപ്പോഴാണ് കഴിക്കേണ്ടതെന്നും ഏത് സമയത്താണ് കഴിക്കേണ്ടതെന്നും എല്ലാം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ നിങ്ങൾ കാണേണ്ടതാണ്. അപ്പോൾ ഈ മരുന്ന് നമ്മൾ അതിരാവിലെയാണ് കഴിക്കേണ്ടത്. അതും വെറും വയറ്റിലാണ് കഴിക്കേണ്ടതും. എങ്കിൽ മാത്രമേ നമ്മുടെ ശരീരത്തിൽ ഇത് ഗുണം ചെയ്യൂ. നമ്മളിൽ മെഡിസിൻ കഴിക്കുന്നവർ ഉണ്ടെങ്കിലും ഈ മരുന്ന് കഴിക്കുന്നത് കൊണ്ട് യാതൊരു ബുദ്ധിമുട്ടും വരില്ല. അപ്പോൾ നമ്മുടെ ഈ മരുന്ന് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് വേണ്ടത് 1 ഗ്ലാസ് കഞ്ഞിവെള്ളമാണ് വേണ്ടത്. അത് നമ്മൾ തലേരാത്രിയാണ് ക്രമീകരിക്കുന്നത്. ഇതിലേക്ക് നമ്മൾ പച്ചവെള്ളമോ ഉപ്പോ ഒന്നും തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി ഇതിനകത്ത് പ്രധാനമായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന എന്ന് പറയുന്നത് 3 വെണ്ടയ്ക്കയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. നമ്മൾ തന്നെ കൃഷി ചെയ്തത് ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്. ഇതിപ്പോൾ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നല്ലതുപോലെ കഴുകിയെടുക്കുക. കഴുകിയെടുത്തിട്ട് നമ്മളിതിനെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക, എന്ന് വെച്ചാൽ നുറുക്കിയെടുക്കുക. നുറുക്കിയെടുക്കുക. അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞത്, നമുക്കിതിൽ പ്രധാനമായിട്ടും നമ്മൾ ചേർക്കേണ്ടതെന്ന് വെച്ചാൽ കറുവപ്പട്ടയാണ് നമ്മൾ ചേർക്കുന്നത്. അത് നമ്മൾ നല്ലതുപോലെ കഴുകിയിട്ട് നമ്മൾ റെഡിയാക്കി വയ്ക്കുക. അതൊരു 3 കഷ്ണം കറുവപ്പട്ടയെങ്കിലും നമ്മൾ വേണ്ടതാണ്. വലിയതാണെങ്കിൽ 2 കഷ്ണം മതി. ഇപ്പം ഞാൻ വെണ്ടയ്ക്ക ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മൾ ഷുഗർ രോഗികൾക്ക് കൂടുതലും ഭക്ഷണത്തിൽ വെണ്ടയ്ക്കയൊക്കെ കൊടുക്കുന്നത് ഒരുപാട് ഗുണം ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ഇത് ഈ ചെറുതായിട്ട് അരിഞ്ഞത് നമ്മൾ ഈ കഞ്ഞിവെള്ളത്തിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുകയും കൂടെ ചെയ്യാം. ഈ ഒരു മരുന്ന് കഴിക്കുന്നത് കൊണ്ട് ശരീരത്തിന് യാതൊരു കുഴപ്പവും സംഭവിക്കുകയില്ല. എന്നുവെച്ചാൽ മെഡിസിനൊക്കെ ധാരാളമായിട്ട് കഴിക്കുന്നവരുണ്ടാകും. എന്താണെന്നുവെച്ചാൽ നമ്മുടെ പ്രായം കൂടുന്നതനുസരിച്ചായിരിക്കും നമ്മുടെ മെഡിസിൻ്റെ അളവും കൂടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നാച്ചുറൽ രീതിയിൽ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ നമുക്കിതിനെ ക്രമീകരിച്ചെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇനി ഇതിൽ പ്രധാനമായിട്ടും ചേർക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ കറുവപ്പട്ടയാണ് നമ്മൾ ചേർക്കുന്നത്. അത് നമ്മൾ നല്ലതുപോലെ കഴുകിയിട്ട് മാത്രമേ ഇതിലേക്ക് ഇട്ട് കൊടുക്കാവൂ. ഇതിലേക്ക് ഞാൻ 2 ചെറിയ കഷ്ണമാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ടും നമ്മൾ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കേണ്ടതാണ്. ഇതിലേക്ക് നമ്മൾ കറുവപ്പട്ടയുടെ പൊടി നമ്മൾ ചേർത്ത് കൊടുക്കരുത്. എന്താണെന്ന് വെച്ചാൽ അത് നമ്മൾക്ക് രാവിലെ അരിച്ച് കുടിക്കണമെങ്കിൽ തന്നെ നമുക്കത് ഒരുപാട് ദോഷം ചെയ്യും. അത് കാരണം നമ്മൾ കറുവപ്പട്ട കഷ്ണമായിട്ടാണെങ്കിൽ പേടിക്കാതെ തന്നെ നമുക്കത് എടുത്ത് മാറ്റിയിട്ട് നമുക്കത് കഴിക്കാവുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ പൊടി ചേർക്കാത്തത്. അപ്പോൾ ഇത് നമുക്കൊന്ന് മൂടി വയ്ക്കാം. എന്നുവെച്ചാൽ നല്ലൊരു അടുപ്പ് പാത്രം വെച്ചിട്ട് നമ്മളൊന്ന് മൂടി വയ്ക്കുകയാണ്. എന്നിട്ട് നമ്മൾ രാവിലത്തേക്കിന് നമ്മളത് ഇടുകയാണ്. ഇത് നമ്മൾ രാവിലെ നോക്കുമ്പോൾ തന്നെ ഇതിലേക്ക് ഇതിൻ്റെ സത്തെല്ലാം ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് രാവിലെ തന്നെ ഇത് നമുക്ക് ഒന്നുകിൽ അരിച്ച് കുടിക്കാം, എങ്കിൽ അല്ലാതായാലും നമുക്കത് കഴിക്കാവുന്നതാണ്. ഒരു കാരണവശാൽ ഇതിലേക്ക് ഉപ്പ് ചേർക്കരുത്. നമ്മൾ വെറും വയറ്റിൽ തന്നെ കഴിക്കേണ്ടതാണ്. ഇതിന് ശേഷം 1/2 മണിക്കൂറിന് ശേഷം മാത്രമേ നമ്മൾ ആഹാരങ്ങൾ മറ്റും എന്തും കഴിക്കാവൂ. വെറും 3 ദിവസം തന്നെ ആവുമ്പോൾ തന്നെ നമുക്ക് ഷുഗറിൻ്റെ ലെവൽ കുറഞ്ഞു കിട്ടും. അപ്പോൾ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. എന്നിട്ട് മാത്രം മെഡിസിൻ്റെ അളവ് നമുക്ക് കുറയ്ക്കാവൂ. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങളുടെ സപ്പോർട്ട് വീണ്ടും ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ കാണും വരെ ഓക്കെ, ബൈ.